നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ 125-ാം ജന്മവാർഷിക ദിനമാണ് ഇന്ന്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ തിളങ്ങുന്ന നക്ഷത്രമാണ് നേതാജി. നേതാജിയുടെ ജന്മദിനം പരാക്രം ദിവസമായി ആചരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് ഈ വർഷം മുതൽ റിപ്പബ്ലിക് ദിനം, അതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ 26-ാം തീയതി വരെ ആചരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ ജനുവരി 24 മുതലായിരുന്നു റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ ആരംഭിക്കുന്നത്. ഇന്ന് ഈ വർഷം മുതൽ ജനുവരി 23, സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മദിനം പ്രമാണിച്ച് ജനുവരി 23 മുതൽ ആരംഭിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ പെട്ടെന്ന് എത്തി നോക്കുന്നു. ഗാന്ധിജിയാണ് സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് ആദ്യം അഭിസംബോധന ചെയ്തത്. എന്നാൽ അഹിംസാ സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായ ഗാന്ധിയൻ മാർഗമായിരുന്നില്ല നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ വഴി. ഗാന്ധിജിയോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ടുതന്നെ ഗാന്ധിയൻ ദർശനത്തോട് നേതാജി വിയോജിച്ചു. ഇന്ത്യയെ സ്വതന്ത്രമാക്കാൻ സായുധ സമരം അനിവാര്യമാണെന്ന് നേതാജി വിശ്വസിച്ചു. പോരാട്ടത്തിന്റെ ആ പാതയിലൂടെയാണ് നേതാജി സഞ്ചരിച്ചത്. മതവൈവിധ്യത്തിലും ബഹുസ്വരതയിലും അധിഷ്ഠിതമായ സാംസ്കാരിക പാരമ്പര്യമായിരുന്നു സുഭാഷ് ചന്ദ്രബോസിന്റെ വഴികാട്ടി. സോഷ്യലിസ്റ്റ് മതനിരപേക്ഷ ഇന്ത്യയായിരിക്കണം സ്വാതന്ത്ര്യാനന്തരം രൂപപ്പെടേണ്ടത് എന്ന കാര്യത്തിൽ നേതാജിക്ക് സംശയമുണ്ടായിരുന്നില്ല. ബംഗാൾ പ്രവിശ്യയുടെ ഭാഗമായിരുന്ന ഒഡീഷയിലെ കട്ടക് നഗരത്തിൽ 1897 ജനുവരി 23-ാണ് നേതാജി ജനിച്ചത്. അച്ഛൻ പ്രശസ്ത വക്കീൽ ജാനകിദാസ് ബോസ്, അമ്മ പ്രഭാവതി. കൽക്കത്ത സർവകലാശാലയിലെ പഠനകാലത്ത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായ സുഭാഷ് ചന്ദ്രബോസ് അച്ഛന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ICS പരീക്ഷ എഴുതുകയും 4-ാം റാങ്കോടെ ജയിക്കുകയും ചെയ്തു. എന്നാൽ രാജ്യത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് തീരുമാനിച്ച സുഭാഷ് ചന്ദ്രബോസ് 1921 ഏപ്രിലിൽ രാജിവെച്ചു. 1923 അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായും 1927 ACC ജനറൽ സെക്രട്ടറിയായും തെരഞ്ഞെടുക്കപ്പെട്ടു. 1938 നേതാജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി. 1939 വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. എന്നാൽ പിന്നീട് ഗാന്ധിജിയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് സ്ഥാനം രാജിവെച്ചു. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം നേതാജി ഏറ്റെടുത്തതോടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ദിശ മാറി. സിംഗപ്പൂർ ആസ്ഥാനമാക്കി സ്വതന്ത്ര ഭാരത സർക്കാർ രൂപീകരിച്ചു. INA പോരാളികൾ ഇംഫാൽ വരെ മുന്നേറിയെങ്കിലും ജപ്പാന്റെ പരാജയം തിരിച്ചടിയായി. തുടർന്ന് 1945 ഓഗസ്റ്റ് 8 തായ്വാനിലെ തെയ്ഹോഗ് വിമാനത്താവളത്തിലുണ്ടായ അപകടത്തിൽ സുഭാഷ് ചന്ദ്രബോസും ഉൾപ്പെട്ടു. എന്നാൽ വിമാനാപകടമടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുകയാണ്. രാജ്യചരിത്രത്തിലെ ഏറ്റവും നിഗൂഢമായ രഹസ്യങ്ങളിലൊന്നായി നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനം ഇന്നും നിലനിൽക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.